ബെസ്റ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറബി നാടുകളിൽ നമ്മളെപ്പോഴും റൊട്ടിയിലും കുബൂസിലും നാനിലും ഒക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു വിഭവമാണ് ഹുമൂസ്. അത് നമുക്കറിയാം, കടല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, വെള്ളക്കടല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അവിടെ ടിന്നിൽ കടല കിട്ടും, പാകപ്പെടുത്തിയ കടല ടിന്നിൽ കിട്ടും, പിന്നെ തഹീന എന്നൊരു പേസ്റ്റ് കിട്ടും. ഇതൊക്കെ ചേർത്തിട്ടാണ് ഹുമൂസ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഞാൻ കുറച്ച് തഹീനൊക്കെ കൊണ്ടുവന്നിരുന്നു, പക്ഷേ അതൊക്കെ തീർന്നു പോയി. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊറോണയിൽ പെട്ട് ഇവിടെ നാട്ടിലുമാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ശ്രമം നടത്തി നോക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് ഈ ഹുമൂസ്. അപ്പോൾ നമുക്കതൊക്കെ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം വെള്ളക്കടല എടുത്ത് ഈ ഒരു ഇന്നലെ രാത്രി മുതൽ കുതിർത്തിയാണ്. ഇന്നിപ്പോൾ സന്ധ്യവാറായി, അതാണ്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത വരുമ്പോൾ ഞാനത് വെള്ളമൊഴിച്ചിട്ട് മാറ്റി കൊടുത്തിരുന്നു. പിന്നെ ഒരു കൊച്ചു ബൗൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂണോളം നിറയെ വെളുത്ത എള്ളെടുത്തിട്ടുണ്ട്. തഹീനയിൽ എള്ളാണ് ഉപയോഗിക്കുന്നതെന്നറിയാം. അപ്പോൾ വെളുത്ത എള്ള് കുതിർത്തിയെടുത്ത് അതിന്ന് രാവിലെ കുതിരാനിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 4 ചുള കൊച്ചു വെള്ളുള്ളി, വലുതാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, 2 എണ്ണം മതി. പിന്നെ ചെറുനാരങ്ങ, ചെറിയ ചെറുനാരങ്ങയുടെ 1 എണ്ണത്തിൻ്റെ കുരുകളഞ്ഞ നീര്, ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. പിന്നെ അവിടെ ഉണ്ടാക്കുമ്പോൾ ഞാനിതിൽ ചേർക്കാറില്ല, വിനേഗർ ചേർക്കാറില്ല. പക്ഷേ ഇവിടെ ഞാൻ അല്പം വിനേഗർ കൂടി ചേർത്തു. കാരണം അവിടെ ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് അടിക്കാറ്. ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, മിക്സി ചൂടാവില്ല, രണ്ടാമത് ഇത് വെള്ളം തെളിഞ്ഞ് നിൽക്കില്ല, നല്ല കൊഴുപ്പോടു കൂടി കിട്ടും. അപ്പം ഞാനിവിടെ ഐസ് ക്യൂബ് ഇടുന്നില്ല, അതിന് പകരമായിട്ട് ഞാൻ അല്പം വിനേഗർ ചേർത്തു, എന്നിട്ട് അടിച്ചിട്ടാണ് ഈ ഹുമൂസ് തയ്യാറാക്കിയത്. അപ്പോൾ നമുക്കത് ഇതെല്ലാം മിക്സിയിലടിച്ച് ഹുമൂസ് തയ്യാറാക്കാം. ഹുമൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ കടല ചെറുതായിട്ട് ഒന്ന് ഒരു അല്പം വെള്ളം തെളിച്ചിട്ട് ഒരു വിസിൽ വരുത്തിയതിന് ശേഷം ആറിയിട്ട് അടിക്കുകയാണെങ്കിലാണ് കൂടുതൽ നല്ലത്. അത് ഒരാഴ്ച വരെ അടച്ച കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു കേടും വരില്ല. നമ്മൾ ഉണങ്ങിയ സ്പൂണ് വെച്ച് ആവശ്യത്തിന് എടുത്ത അല്പം ഒലീവ് ഓയിൽ എടുക്കുമ്പോഴും ചേർത്താൽ മതി. നല്ല നല്ല സോഫ്റ്റായിട്ടിരിക്കും ഇത്. ഇനിയിപ്പോൾ വേവിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് കുറച്ച് വീതം ഉണ്ടാക്കാം, അധികം ഉണ്ടാക്കിയാൽ ചീത്തായിപ്പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബെസ്റ്റ് ഫ്ലേവേഴ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊച്ചു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.